സക്സസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത് ഐ സി ആർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഐ സി ആറിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെ നിരവധി ഐ സി ആർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ക്വാളിഫിക്കേഷൻ എന്നീ കാര്യങ്ങൾ നോക്കാം അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നാൽപ്പത്തി നാല് ഒഴിവുകളാണുള്ളത് ജനറൽ കാറ്റഗറി പതിനേഴ് ഇ ഡബ്ല്യു എസ് നാല് എസ് എസ് സി ഏഴ് എസ് ടി രണ്ട് ഒ ബി സി പതിനാല് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ ഇരുപത്തൊന്ന് ഒഴിവുകളാണുള്ളത് ജനറൽ പതിമൂന്ന് ഇ ഡബ്ല്യു എസ് രണ്ട് എസ് എസ് സി രണ്ട് ഒ ബി സി നാല് എസ് ടി വേക്കൻസി ഇല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏത് ഡിഗ്രി ആണെങ്കിലും അപേക്ഷിക്കാം അമ്പത്തഞ്ച് ശതമാനം മാർക്ക് നേടിയിരിക്കണം അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറിനും ഡിഗ്രി തന്നെയാണ് യോഗ്യത വേണ്ടത് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഈ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എക്സാമിനേഷൻ സെൻറ്ററുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കൊച്ചിയിലാണ് എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഓൺലൈൻ പേയ്മെൻറ് ചെയ്യേണ്ടതും ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെയാണ് ടയർ വൺ എക്സാമിനേഷൻ ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും ടയർ വൺ എക്സാം ഒക്ടോബർ പത്തിനായിരിക്കും കേരളത്തിൽ കൊച്ചിയിലാണ് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് ടയർ വൺ എക്സാം പാസ്സാകുന്നവരെ ടയർ ടു എക്സാമിന് വിളിക്കും ടയർ ടു എക്സാം നടക്കുന്ന ഡേറ്റ് പിന്നീട് അറിയിക്കും സാലറി നോക്കുകയാണെങ്കിൽ പേ ലെവൽ ടെന്നിലാണ് വരുന്നത് ബേസിക് പേ അമ്പത്താറായിരം രൂപയാണ് കൂടാതെ ഡി എ കിട്ടുന്നതാണ് ഇപ്പോൾ ഡി എ ഇരുപത്തെട്ട് ശതമാനമാണ് കൂടാതെ എച്ച് ആർ എ ഇങ്ങനെയുള്ള എല്ലാ അലവൻസ് കൂട്ടിയാൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്തു തന്നെ ശമ്പളം കിട്ടുന്നതായിരിക്കും ഐ സി ആർ ഇന്ത്യയിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുകയാണെങ്കിൽ ഐ സി ആർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി പിന്നെ കാസർഗോഡുള്ള സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്തുള്ള ഐ സി ആർ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ കോഴിക്കോട് ഐ സി ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എന്നിങ്ങനെയാണ് കേരളത്തിലുള്ളത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കണക്കാക്കിയാണ് ഏജ് ലിമിറ്റ് നോക്കുക അതുപോലെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ വയസ്സിളവും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെ വയസ്സിളവും ലഭിക്കുന്നതാണ് എക്സാമിനേഷൻ ഫീ വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്ക് മാത്രമാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയാണ് വനിതകൾക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ഫീ ആയ ഇരുപത് രൂപ മാത്രമായിരിക്കും ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റിലേക്ക് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപയും വനിതകൾ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത് രൂപയുമായിരിക്കും ഇനി രണ്ട് പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കുന്നവരാണെങ്കിൽ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾക്ക് ആയിരം രൂപയും മറ്റുള്ളവർക്ക് നാൽപ്പത് രൂപയുമായിരിക്കും അടുത്തത് സിലബസ് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ ടയർ വൺ എക്സാം ഇരുന്നൂറ് ക്വസ്റ്റ്യൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൂന്ന് മണിക്കൂറായിരിക്കും ജനറൽ നോളജ് അമ്പത് ക്വസ്റ്റ്യൻസ് ജനറൽ ഇൻ്റലിജൻസ് അമ്പത് ക്വസ്റ്റ്യൻസ് അരിത്മെറ്റിക് ആൻഡ് ന്യൂമറിക്കൽ അമ്പത് ക്വസ്റ്റ്യൻസ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ അമ്പത് ക്വസ്റ്റ്യൻസ് ഇതാണ് ടയർ വൺ എക്സാം ഇതിനുശേഷം ടയർ ടു എക്സാം ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും ടയർ ടു എക്സാം ടോട്ടൽ അറുന്നൂറ് മാർക്കിനായിരിക്കും അതിനുശേഷം ടയർ ത്രീ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ടോട്ടൽ നൂറ് മാർക്കിനായിരിക്കും ഇൻ്റർവ്യൂ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൽ നിന്ന് പ്രൊമോഷൻ വരെ കിട്ടാവുന്നതാണ് ഇതൊരു പെർമനൻ്റ് പോസ്റ്റാണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ എക്സാം വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സാം പോലെ തന്നെയാണ് അതിൽ പേപ്പർ ഫോറിൽ കൊമേഴ്സ് ആൻഡ് ബിസിനസ് എക്കണോമിക്സ് ഇരുന്നൂറ് മാർക്കിനുണ്ടായിരിക്കും ഇൻ്റർവ്യൂ നൂറ് മാർക്കിനായിരിക്കും ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലും ഈ ഒരു ഇൻഫോർമേഷൻ എത്തിക്കുക